ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മുതലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വഴി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ലോഞ്ച് ചെയ്ത റെഡ്മി നോട്ട് 10 പ്രോ മാക്സിന്റെയും അതേപോലെ തന്നെ റെൽമി 8 പ്രോയുടെയും തമ്മിലുള്ള ഒരു ഡീറ്റെയിൽ സ്പെസിഫിക്കേഷൻസ് ആണ്. അപ്പൊ ഈ രണ്ട് ഫോൺസും സെയിം അഗ്രസീവ് പ്രൈസിംഗിൽ അണ്ടർ 20K ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഫോൺ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഏത് ഫോണാണ് നിങ്ങൾക്ക് ബെറ്റർ എന്നുള്ള ഒരു കമ്പാരിസൺ ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പൊ നമുക്ക് സമയങ്ങൾ വീഡിയോയിലേക്ക് പോകുന്നതിന് ചാനൽ അതുമെങ്ങനെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ തന്നെ ഈ റെഡ്മി നോട്ട് 10 പ്രോ മാക്സിലുള്ളതെന്ന് പറയുന്നത് സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് 120Hz സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേയും HDR10 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് 1200Hz പീക്ക് ബ്രൈറ്റ്നസും കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ 6.67 inch ആണ് ഡിസ്പ്ലേ വരുന്നത്. മാത്രമല്ല ഇതിന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നത് പറയുന്നത് കോർണിംഗ് ഗോറില്ല ഗ്ലാസ് വിക്ടസ് ആണ്. അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ എന്ന് തന്നെ പറയാൻ പറ്റും. ഒരു കുഴപ്പമില്ല ഡിസ്പ്ലേക്ക്, നിങ്ങൾക്ക് നല്ല ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഡിസ്പ്ലേ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. അതേസമയം ഈ റെൽമി 8 ഡിസ്പ്ലേക്ക് വരാണെങ്കിൽ നിങ്ങൾക്ക് ഉള്ളതെന്ന് പറയുന്നത് സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് 60Hz ആണ് ഡിസ്പ്ലേ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ 1000Hz പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. അതേപോലെ തന്നെ 6.4 inch ആണ് ഡിസ്പ്ലേ. മാത്രമല്ല ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നത് ഏതെന്ന് ഇവർ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിരിക്കും. കുറച്ചും കൂടെ നല്ല ഡിസ്പ്ലേ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും റെഡ്മി നോട്ട് 10 പ്രോ മാക്സിന്റെ ആണ്. നിങ്ങൾക്ക് 120Hz ഡിസ്പ്ലേ വരുന്നുണ്ട്, കുറച്ചും കൂടെ നല്ല സ്ക്രീൻ സൈസ് വരുന്നുണ്ട്, പ്രൊട്ടക്ഷൻ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ കുറച്ചും കൂടെ നല്ല പ്രൊട്ടക്ഷൻ ആണ്. മാത്രമല്ല കുറച്ചും കൂടെ നല്ല ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പം എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ഹൈ റേറ്റ് എന്ന് പറയുന്നത് റെഡ്മി നോട്ട് 10 പ്രോ മാക്സിന്റെ ഡിസ്പ്ലേ ആണ്. അതേപോലെ നടത്തുന്നത് പറയുന്നത് ഈ രണ്ട് ഫോൺസിന്റെയും ചിപ്സെറ്റിംഗ് പ്ലാറ്റ്ഫോം ഒക്കെയാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ റെഡ്മി നോട്ട് 10 പ്രോ മാക്സിന്റെ ചിപ്സെറ്റിലേക്ക് വന്ന ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പറയുന്നത് സ്നാപ്ഡ്രാഗൺ 732G ആണ്. 8 nanometer ഉള്ള സ്നാപ്ഡ്രാഗൺ 732G അണ്ടർ 20K അത്യാവശ്യം നല്ല ഡീസന്റ് ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് ആണ്. 2020 ലോഞ്ച് ചെയ്തെന്ന് തോന്നുന്നു. അപ്പൊ അതിന്റെ കുറച്ചും കൂടെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള വേർഷൻ ആണ് റെഡ്മി യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിലുള്ളതെന്ന് പറയുന്നത് ആൻഡ്രോയിഡ് 11 MIUI 12 ആണ്. അപ്പൊ 12.5 ഉള്ള ഒരു അപ്ഡേറ്റും കൂടെ ഷോമി പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലുള്ള GPU എന്ന് പറയുന്നത് Adreno 618 ആണ്. അതും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്തിരി ഓൾഡ് ആണ്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. അതേസമയം ഈ റെൽമി 8 പ്രോയിൽ ഉള്ളതെന്ന് പറയുന്നത് ഈ ഒരു സ്നാപ്ഡ്രാഗൺ 732G തന്നെ സ്നാപ്ഡ്രാഗണിന്റെ മറ്റൊരു സിമിലർ വേർഷനായ സ്നാപ്ഡ്രാഗൺ 720G ആണ്. അപ്പം ഇതും 8 nanometer തന്നെയാണ്. അപ്പൊ ഈ രണ്ടും 2020 ചിപ്സെറ്റ് തന്നെയാണ്, നല്ല ചിപ്സെറ്റ് തന്നെയാണ് അണ്ടർ 20K നോക്കുകയാണെങ്കിൽ. അപ്പൊ ഇതിലേതാ ബെറ്റർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 732G തന്നെയാണ് സ്ലൈറ്റ്ലി ബെറ്റർ, ഒരു 7.5% ബെറ്റർ. കാരണം 1-2 സ്കോഴ്സിലൊക്കെ ഈ ഒരു സ്നാപ്ഡ്രാഗൺ 732G ആണ് ബെറ്റർ. അതേപോലെ തന്നെ ഇതിലുള്ള GPU എന്ന് പറയുന്നത് Adreno 618 ആണ്. അതും ഈ ഒരു സെയിം റെഡ്മി നോട്ട് 10 പ്രോ മാക്സിന്റെ പോലത്തെ ഉള്ള GPU ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലുള്ള ആൻഡ്രോയിഡ് വേർഷൻ എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് 11 അതേപോലെ തന്നെ Realme UI 2.0 ആണ്. അപ്പൊ റെൽമിയുടെ അഡ്വാൻസ്ഡ് യൂസർ ഇന്റർഫേസ് ആണ്. അത് ഏറ്റവും ലേറ്റസ്റ്റ് ഇറങ്ങിയ യൂസർ ഇന്റർഫേസ് ആണ് Realme UI 2.0 എന്ന് പറയുന്നത്. അതേപോലെ നടത്തുന്നത് പറയുന്നത് മെമ്മറി വേരിയൻസ് ആണ്. അപ്പൊ മെമ്മറിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ സ്റ്റോറേജിന്റെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ റെഡ്മി നോട്ട് 10 പ്രോ മാക്സിൽ നിങ്ങൾക്ക് ഉള്ളതെന്ന് പറയുന്നത് UFS 2.2 സ്റ്റോറേജ് ആണ്. അതിന് തന്നെ അപ്പൊ അത് ഇത്തിരി കുറഞ്ഞു പോയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പൊ എല്ലാ ഒട്ടുമിക്ക എല്ലാ ഫോൺസിലും നിങ്ങൾക്ക് UFS 3.1 സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ ഇതിൽ UFS 2.2 ആണ്. അതേപോലെ തന്നെ MicroSDXC കാണാനുള്ള സ്ലോട്ടും ഉണ്ട്. അതേപോലെ തന്നെ മെമ്മറി വേരിയൻസിലേക്ക് വരാണെങ്കിൽ നിങ്ങൾക്ക് 64GB/6GB 128GB/6GB അതേപോലെ തന്നെ 128GB/8GB ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് 6GB റാം മിനിമം ഗ്യാരണ്ടീഡ് ആണ്. അതേസമയം നമ്മൾ ഈ റെൽമി 8 പ്രോയിലേക്ക് വരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലൈൻ തന്നെ UFS 2.1 സ്റ്റോറേജ് ആണ്. അപ്പൊ അത് ഇത്തിരി കുറഞ്ഞു പോയതാണ് എനിക്ക് തോന്നുന്നത്. ഇവർക്ക് 3.1 കൊടുക്കായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു, പക്ഷെ എന്നാൽ കൂടി 2.1 ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ MicroSDXC കാർഡിനുള്ള സ്ലോട്ടും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിലുള്ള 2 റാം വേരിയൻസ് ആണ്, 128GB/6GB 128GB/8GB. അപ്പൊ ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് അങ്ങനെ കുറച്ചും കൂടെ നല്ലതെന്ന് നമുക്ക് പറയാനായിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള സെലക്ട് ചെയ്യാം. പക്ഷേ പ്രൈസിന്റെ കാര്യത്തിൽ ഈ ഒരു മെമ്മറി വേരിയൻസിനെ അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആയിട്ട് കുറച്ചും കൂടെ നന്നായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത് റെൽമി 8 പ്രോയുടെ കാര്യത്തിൽ തന്നെയാണ്. അതേപോലെ തന്നെ അടുത്തെന്ന് പറയുന്നത് ക്യാമറ ആണ്. അപ്പൊ ക്യാമറയ്ക്ക് വരുമ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും അഗ്രസീവ് ആയിട്ട് രണ്ടുപേരും മൂവ്മെന്റ്സ് എടുത്തിരിക്കുന്നത് ക്യാമറയിലാണ്. കാരണം നിങ്ങൾക്ക് ആദ്യം തന്നെ റെഡ്മി നോട്ട് 10 പ്രോ മാക്സിന്റെ കേസിലേക്ക് വരാണെങ്കിൽ നിങ്ങൾക്ക് ഉള്ളതെന്ന് പറയുന്നത് 108MP കോട്ട് ക്യാമറ സെറ്റപ്പ് ആണ്. നിങ്ങൾക്ക് 108MP വൈഡ്, അതേപോലെ തന്നെ 8MP അൾട്രാ വൈഡ്, 5MP മാക്രോ, അതേപോലെ തന്നെ 2MP ഡെപ്തും ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഡീസന്റ് ആയിട്ടുള്ള 108MP ക്യാമറയാണ്. നല്ല ഡീസന്റ് ആയിട്ടുള്ള ക്ലിയർ ഫ്രഷ് നല്ല ഫോട്ടോസിംഗ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ 4K@30fps ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ സെൽഫി ക്യാമറയിലേക്ക് വരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലുള്ളതെന്ന് പറയുന്നത് 16MP സെൽഫി ഷൂട്ടറാണ്. അതേപോലെ തന്നെ അതിൽ നിങ്ങൾക്ക് 1080p@30fps ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ റെൽമി 8 പ്രോയുടെ ക്യാമറയിലേക്ക് വരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലുള്ളതെന്ന് പറയുന്നത് 108MP തന്നെ ക്യാമറയാണ്. 108MP വൈഡ്, 8MP അൾട്രാ വൈഡ്, 2MP മാക്രോയും 2MP ഡെപ്തുമാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലും 4K@30fps ഷൂട്ട് ചെയ്യാൻ പറ്റും. സെയിം സെൽഫി ഷൂട്ടർ തന്നെയാണ്, പക്ഷെ നിങ്ങൾക്ക് സെൽഫി ഷൂട്ടറിൽ 16MP പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ഫ്രണ്ട് ക്യാമറ 16MP ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് 1080p@120fps വരെ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. സ്ലോ മോഷൻ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചിട്ട്. അപ്പം നോക്കുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു സാമ്പിൾസ് കണ്ടിൽ വെച്ച് ഈ ഒരു രണ്ട് കമ്പനികൾ പ്രൊവൈഡ് ചെയ്ത സാമ്പിൾസും അതേപോലെ തന്നെ ഒരുപാട് റിവ്യൂസും ഒറിജിനൽ സാമ്പിൾസ് ഒക്കെ കണ്ടിൽ വെച്ച് എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയി തോന്നി റെൽമിയുടെ തന്നെയാണ്. കാരണം റെൽമിയുടെ കുറച്ചും കൂടെ നല്ല ക്ലീൻ ഫ്രഷ് ആയിട്ടുള്ള അധികം മാനിപ്പുലേഷനും കാര്യങ്ങളൊന്നും വരുത്താത്ത നല്ലൊരു ക്യാമറയാണ്. അതുകൊണ്ട് തന്നെ റെൽമിയുടെ ആണ് കുറച്ചും കൂടെ നിങ്ങൾക്ക് നല്ലൊരു ക്യാമറ. പക്ഷേ അതൊക്കെ പേഴ്സണൽ ഒപ്പീനിയൻസ് വെച്ചിരിക്കുക. അപ്പം നിങ്ങൾക്കും പോയി നോക്കുകയാണെങ്കിൽ ഒരുപാട് സാമ്പിൾസ് കാണാനായിട്ട് പറ്റും. പക്ഷേ എനിക്ക് കുറച്ചും കൂടി തോന്നിയത് റെൽമിയുടെ ആണ് ബെറ്റർ. ഒരു ഓപ്ഷൻസും അതായത് നിങ്ങൾക്ക്
സ്ലോ മോഷൻ ഒക്കെ നന്നായി ഷൂട്ട് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഈ റെൽമിയിലൊക്കെ തന്നെയാണ്. അപ്പം സ്ലൈറ്റ്ലി കുറച്ചും കൂടെ നല്ല ബെറ്റർ ആയിട്ട് തോന്നുന്നത് റെൽമിയുടെ ക്യാമറ തന്നെയാണ്. അതുപോലെ അടുത്തെന്ന് പറയുന്നത് സൗണ്ട് കാറ്റഗറിയാണ്. അപ്പൊ സൗണ്ടിലേക്ക് വരാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടിലും ഉള്ളതെന്ന് പറയുന്നത് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. അതേപോലെ തന്നെ രണ്ടിലും നിങ്ങൾക്ക് 3.5 mm ഓഡിയോ ജാക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വരുമ്പോൾ അതേപോലെ തന്നെ കണക്ടിവിറ്റിയിലേക്ക് വരാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടിലുള്ളതെന്ന് പറയുന്നത് വൈഫൈ 5 ആണ്. പക്ഷേ നിങ്ങൾക്ക് റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് ഉള്ളതെന്ന് പറയുന്നത് ബ്ലൂടൂത്ത് 5.1, റെഡ്മി 8 പ്രോയിൽ ഉള്ളതെന്ന് പറയുന്നത് ബ്ലൂടൂത്ത് 5.0 ആണ്. അപ്പോൾ വലിയ ഡിഫറൻസ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്ലൈറ്റ്ലി ബെറ്റർ ഈ റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് തന്നെയായിരിക്കും. അതേപോലെ തന്നെ ഈ റെഡ്മി നോട്ട് 10 പ്രോ മാക്സിന്റെ ഫിംഗർ പ്രിന്റ് സ്കാനർ എന്ന് പറയുന്നത് സൈൻ മൗണ്ടഡ് ആണ്. അതേസമയം ഈ റെഡ്മി 8 പ്രോയിൽ വരുന്നത് പറയുന്നത് അണ്ടർ ഡിസ്പ്ലേ ആണ്. അപ്പൊ അണ്ടർ ഡിസ്പ്ലേ ആണ് കുറച്ചും കൂടി ബെറ്റർ എനിക്ക് നോക്കുകയാണെങ്കിൽ. പക്ഷെ എന്നാൽ കൂടി ഒട്ടുമിക്ക ഫോൺസ് ഇപ്പൊ സൈഡ് മൗണ്ടഡ് ആണ്. അപ്പൊ ആ ഒരു കാര്യത്തിലേക്ക് നമ്മുടെ ഈ ഒരു പേഴ്സണൽ ഹാൻഡ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ യൂസർ എക്സ്പീരിയൻസ് വെച്ചിരിക്കുക അതിന് കാര്യത്തിൽ. അതുപോലെ അടുത്തെന്ന് പറയുന്നത് ബാറ്ററിയാണ്. അപ്പൊ ബാറ്ററിയിലേക്ക് വരാണെങ്കിൽ റെഡ്മി നോട്ട് 10 പ്രോ മാക്സിൽ ഉള്ളതെന്ന് പറയുന്നത് നിങ്ങൾക്ക് 5020 mAh ഒരു നല്ല ബാറ്ററിയും 33 W ഫാസ്റ്റ് ചാർജിംഗ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് 100% 75 minutes ആക്കാൻ പറ്റാവുന്ന ഒരു അഡ്വർടൈസ്ഡ് ബാറ്ററി ചാർജിംഗ് കപ്പാസിറ്റി ആണ് ഈ ഒരു ഫോണിനുള്ള. അതേസമയം ഈ റെൽമി 8 പ്രോയിലുള്ളതെന്ന് പറയുന്നത് 4500 mAh ബാറ്ററിയാണ്. പക്ഷേ അതിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്നത് അത് 50 W സൂപ്പർ ഡാറ്റ് ചാർജിംഗ് കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് 100% 47 minutes ആക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിലേക്ക് വരാണെങ്കിൽ ബാറ്ററി ലൈഫിൽ കുറച്ചും കൂടെ നല്ലത് റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് ആണെങ്കിലും ചാർജിംഗ് സ്പീഡിൽ നല്ലത് റെൽമി 8 പ്രോ ആണ്. അപ്പം അത് നിങ്ങളുടെ യൂസേജ് അനുസരിച്ചിരിക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് ബാറ്ററി തീർന്നാലും പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്യാനായിട്ട് പറ്റും. അതേസമയം കുറെ ബാറ്ററി ഉണ്ട്, പക്ഷേ ചാർജ് ചെയ്യാൻ ഇത്രയും കൂടെ ടൈം എടുക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. അപ്പോൾ അത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ നല്ലത് റെൽമി 8 പ്രോ ആണ്. കാരണം ഈ ഒരു 520 mAh ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത് അത്ര വലിയൊരു കാര്യം തന്നെയല്ല, അല്ലെങ്കിൽ വലിയൊരു ഡിഫറൻസ് അല്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചാർജ് ചെയ്യാൻ പറ്റാവുന്നതാണ് എന്റെ ഒപ്പീനിയൻ വെച്ച് നല്ലത്. പിന്നെ നിങ്ങൾക്ക് ഈ റെൽമി 8 പ്രോയിൽ നിങ്ങൾക്ക് ഒരു ദിവസം ബാറ്ററി ആണെങ്കിൽ അത് ഈ ഒരു റെഡ്മി നോട്ട് 10 പ്രോ മാക്സിൽ 1.5 ദിവസം ഒക്കെ ആയിട്ട് കിട്ടും എന്നുള്ള ചെറിയ ഡിഫറൻസ് മാത്രമേ ഒക്കെ ഉള്ളൂ. അതും പേഴ്സണൽ യൂസേജ് അനുസരിച്ചിരിക്കും. അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്ക് അങ്ങനെ ക്ലിയർ ആയിട്ടൊരു വിന്നറിനെ പറയാനായിട്ട് പറ്റില്ല. ആ നിങ്ങൾ വെച്ച് തീരുമാനിക്കുക നിങ്ങൾക്ക് ഏതാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ എന്ന്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ റെഡ്മി നോട്ട് 10 പ്രോ മാക്സിൻ്റെയും റെൽമി 8 പ്രോയുടെയും സ്പെസിഫിക്കേഷൻസിനും തമ്മിലുള്ള ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ യൂസേജിനനുസരിച്ചുള്ള ഒരു ഫോൺ നിങ്ങൾക്ക് ഏതാണെന്ന് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും ഈ ഒരു കമ്പാരിസൺ യൂസ് ചെയ്ത്. അപ്പോൾ ഈ ഒരു 120K രണ്ടും എഗ്രസീവ് പ്രൈസിംഗ് ഉള്ള ഫോൺസാണ്. അപ്പോൾ ഈ ഒരു പ്രൈസിംഗിലേക്ക് വരാണെങ്കിൽ ഞാൻ പ്രൈസിംഗ് അല്ലെങ്കിൽ ആ ഒരു ഡീറ്റെയിൽ സ്പെസിഫിക്കേഷൻസ് ആയിട്ടുള്ള വീഡിയോ സ്പെഷ്യലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു രണ്ടിനെ വ്യത്യാസം പറയുന്നത് ഒരു 1000-2000 രൂപ ഡിഫറൻസിലാണ്. പത്തിലത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.